നമസ്തേ. പൈതൃക ടിവിയുടെ ക്ഷേത്ര ചരിത്രങ്ങളിലേക്ക് എല്ലാ അനുപ്രേക്ഷകർക്കും സ്വാഗതം. അപൂർവമായ സന്താനഗോപാലമൂർത്തി ക്ഷേത്രം. സന്താനങ്ങളില്ലാതെ വിഷമിക്കുന്നവർക്ക് സന്താന ഭാഗ്യമേകി കുടികൊള്ളുന്ന മഹാവിഷ്ണുവിന്റെ അപൂർവ ഭാവത്തിലുള്ള ക്ഷേത്രമാണ് വൈകുണ്ഠേശ്വര സന്താനഗോപാലമൂർത്തി ക്ഷേത്രം. കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരി നഗരത്തിൽ നിന്നും 2 കിലോമീറ്റർ അകലെ പുഴവാത് എന്ന സ്ഥലത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ലക്ഷ്മീപുരം കൊട്ടാരം വക ക്ഷേത്രമായിരുന്നതിനാൽ കൊട്ടാരമമ്പലം എന്നാണ് സമീപ പ്രദേശങ്ങളിൽ ക്ഷേത്രം അറിയപ്പെട്ടിരുന്നത്. ഇരു കൈകളിലുമായി ഒരു കുഞ്ഞിനെ എടുത്തുകൊണ്ട് പീഠത്തിലിരിക്കുന്ന വൈകുണ്ഠനാഥന്റെ അപൂർവ രൂപത്തിലുള്ള വിഗ്രഹമാണ് ഇവിടത്തെ പ്രതിഷ്ഠ. സന്താനലബ്ധിക്കായി ഇവിടെ എത്തി പ്രാർത്ഥിച്ച് ഫലം കണ്ടു മടങ്ങുന്നവർ നിരവധിയാണ്. ക്ഷേത്രപ്രതിഷ്ഠയ്ക്ക് പിന്നിലെ ഐതിഹ്യം. കുരുക്ഷേത്ര യുദ്ധത്തെ തുടർന്ന് തന്റെ ശക്തിയിൽ അർജുനന് അതിയായ അഹങ്കാരമുണ്ടായി. അർജുനന്റെ അഹങ്കാരം ശമിപ്പിക്കുവാൻ തന്നെ ശ്രീകൃഷ്ണൻ തീരുമാനിച്ചു. ഹസ്തിനപുരിയിൽ ജീവിച്ചിരുന്ന ഒരു ബ്രാഹ്മണന്റെയും പത്നിയുടെയും മക്കളെല്ലാം ജനിക്കുമ്പോൾ തന്നെ മരിച്ചു പോവുകയായിരുന്നു. ഇത്തരത്തിൽ 8 മക്കളെ നഷ്ടപ്പെട്ടതിൽ മനം നൊന്ത് ഈ പ്രശ്നത്തിന് എന്തെങ്കിലും പരിഹാരം കാണണമെന്ന് ബ്രാഹ്മണൻ പാണ്ഡവ സന്നിധിയിലെത്തി സങ്കടമുണർത്തിച്ചു. സ്വയം ശക്തനെന്ന് അഹങ്കരിച്ച് അർജുനൻ ബ്രാഹ്മണ പത്നിയുടെ അടുത്ത കുഞ്ഞിന് ആപത്തൊന്നും വരാതെ രക്ഷിക്കാമെന്ന് വാക്കുകൊടുത്തു. ബ്രാഹ്മണ പത്നിയുടെ 9-ാമത്തെ പ്രസവം നടന്ന സമയത്ത് അർജുനൻ അവരുടെ ഗൃഹത്തിന് മുന്നിൽ കാവൽ നിന്നു. എന്നാൽ 9-ാമത്തെ കുഞ്ഞും മരിക്കുകയാണ് ഉണ്ടായത്. ഇതിൽ ദുഃഖിതനായ ബ്രാഹ്മണൻ അർജുനനെ മനം നൊന്ത് ശകാരിക്കുകയും ചെയ്തു. ബ്രാഹ്മണന്റെ അടുത്ത കുഞ്ഞിനെ ഉറപ്പായും സംരക്ഷിക്കുമെന്നും അതിന് സാധിച്ചില്ലെങ്കിൽ താൻ ആത്മഹത്യ ചെയ്യുമെന്നും അർജുനൻ ദൃഢപ്രതിജ്ഞയെടുത്തു. ബ്രാഹ്മണ പത്നി 10-ാമതും ഗർഭം ധരിച്ചു. പ്രസവം അടുത്ത സമയം അർജുനൻ ദിവ്യാസ്ത്രങ്ങൾ കൊണ്ട് ബ്രാഹ്മണഗ്രഹത്തിന് ചുറ്റും സംരക്ഷണ വലയം തന്നെ സൃഷ്ടിച്ചുവത്രേ. എന്നാൽ അത്ഭുതമെന്നോണം പ്രസവശേഷം കുഞ്ഞിനെ ഉടലോടെ കാണാതാവുകയാണ് ചെയ്തത്. ഇതേ തുടർന്ന് അർജുനൻ പല ദിക്കിലും കുഞ്ഞിനെ അന്വേഷിച്ച് നടന്ന് ഒടുവിൽ യമരാജ സന്നിധിയിലെത്തി. എന്നാൽ ആ കുഞ്ഞിന് മരണസമയം ആയിട്ടില്ലെന്നും അതിനാൽ കുഞ്ഞ് തന്റെ സമീപമില്ലെന്നും യമരാജൻ അറിയിച്ചുവത്രേ. കുഞ്ഞിനെ കണ്ടെത്താനാകാതെ തിരികെ ബ്രാഹ്മണന്റെ സമീപത്തെത്തിയ അർജുനൻ കുഞ്ഞിനെ സംരക്ഷിക്കാനായില്ല എന്ന് ഏറ്റുപറഞ്ഞ് ആത്മാഹൂതി നടത്താൻ ഒരുങ്ങി. തൽസമയം അവിടെയെത്തിയ ശ്രീകൃഷ്ണൻ അർജുനനെ തടയുകയും പാലാഴിക്ക് നടുവിലായി ജയവിജയന്മാർ കാവൽ നിൽക്കുന്ന 7 ഗോപുരങ്ങളുള്ള വൈകുണ്ഠത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയും ചെയ്തു. അവിടെ മഹാവിഷ്ണുവിനും ലക്ഷ്മീദേവിക്കുമൊപ്പം ബ്രാഹ്മണന്റെ നഷ്ടപ്പെട്ട 10 കുഞ്ഞുങ്ങളും കളിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് അർജുനൻ കണ്ടത്. ഭൂമിയിൽ തനിക്ക് ചെയ്യാൻ കഴിയാത്തതായി ഒന്നുമില്ല എന്ന് കരുതിയിരുന്ന അർജുനന്റെ അഹങ്കാരം അതോടെ ശമിച്ചു. 10 കുഞ്ഞുങ്ങളുമായി ശ്രീകൃഷ്ണൻ അർജുനനെയും കൂട്ടി തിരികെ ബ്രാഹ്മണ സന്നിധിയിലെത്തി കുഞ്ഞുങ്ങളെ തിരികെ ഏൽപ്പിക്കുകയും ചെയ്തു. ഇത്തരത്തിൽ ബ്രാഹ്മണന്റെ കുഞ്ഞുങ്ങളെ വീണ്ടെടുത്തു നൽകിയ മഹാവിഷ്ണുവിന്റെ അത്യപൂർവ ഭാവമാണ് വൈകുണ്ഠേശ്വര സന്താനഗോപാലമൂർത്തി ക്ഷേത്രത്തിലുള്ളത്. സന്താനഗോപാലമൂർത്തിയെ വണങ്ങി 12 ആഴ്ച മുടങ്ങാതെയുള്ള വഴിപാടുകൾ നടത്തിയാൽ ഫലം സുനിശ്ചിതമാണെന്നാണ് ഇവിടെയുള്ളവർ വിശ്വസിക്കപ്പെടുന്നത്. തൃക്കൈവെണ്ണയും കദളിപ്പഴവും നെയ്വിളക്കുമാണ് ഭക്തർ പ്രധാനമായി ഭഗവാന് സമർപ്പിക്കുന്നത്. ഗർഭസ്ഥ ശിശുവിന്റെ രക്ഷയ്ക്കായും സൽസന്താന ലബ്ധിക്കായും ഇവിടെ എത്തുന്നവരും നിരവധിയാണ്. ശ്രീകൃഷ്ണന് പ്രാധാന്യമുള്ള വ്യാഴാഴ്ചകളിൽ ക്ഷേത്ര ദർശനം നടത്തുന്നതാണ് ഏറ്റവും ശുഭകരമത്രേ. എല്ലാ വർഷവും കന്നിമാസത്തിൽ പൗർണമി കഴിഞ്ഞ് വരുന്ന നാളുകളിൽ സന്താനഗോപാല വ്രതവും ക്ഷേത്രത്തിൽ നടക്കുന്നു. ഒരു ദിവസം നീണ്ടു നിൽക്കുന്നതാണ് ഇവിടുത്തെ സന്താനഗോപാല വ്രതാനുഷ്ഠാനം. ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്തേ. ഞങ്ങളുടെ ഈ സനാതനധർമ്മ പ്രചാരണ കർമ്മത്തിൽ നിങ്ങളും പങ്കുചേരുക. അയക്കേണ്ട അഡ്രസ്: ഉദയഭാരതം ചാരിറ്റബിൾ ട്രസ്റ്റ്, സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ, കൈപ്പറമ്പ് ബ്രാഞ്ച്, തൃശൂർ, കേരള. അക്കൗണ്ട് നമ്പർ 3712736188. IFSC കോഡ് CBIN 028 4950.